ഈ യൂണിവേഴ്സിറ്റി വന്നിട്ട് ഇത്രയധികം സന്തോഷം തോന്നിയിട്ടില്ല. കാരണം സാധാരണഗതിയിൽ ലിറ്ററേച്ചർ എന്ന് പറയുന്നത് ഒരു ഐസൊലേഷനിൽ വർക്ക് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെൻ്റാണ്. ഞങ്ങളിങ്ങനെ പാളയത്താണ്. പക്ഷേ ഇന്ന് നിങ്ങൾ ഈ ഒരു ചിമ്മിഴുന്ന മാസിക എനിക്ക് തരുമ്പോൾ അതൊന്ന് മറിച്ചു നോക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു ആഘോഷമാണ്. ലിറ്ററേച്ചറിൻ്റെയും ഒരുപക്ഷെ മൾട്ടി ഡിസിപ്ലിനാരിറ്റി എന്ന് നമ്മൾ ഇന്ന് ഈ യൂണിവേഴ്സിറ്റിയിൽ പറഞ്ഞ് തുടങ്ങിയിട്ട് കുറച്ച് കാലമായി. പക്ഷെ ലിറ്ററലി മൾട്ടി ഡിസിപ്ലിനറി ആയിട്ടുള്ള ഒരു മാസികയാണ് നിങ്ങൾ എൻ്റെ കയ്യിൽ തന്നിരിക്കുന്നത്. അതിനകത്ത് ഫിസിക്സ് മാത്രമല്ല, LGBTQ ഇഷ്യൂസ് ഉണ്ട്, സോഷ്യൽ സയൻസസിൻ്റെ ഒരു ക്രിട്ടിക്ക് തന്നെയുണ്ട്, സാഹിത്യമുണ്ട്, കവിതയുണ്ട്, വരയുണ്ട്, ആഘോഷങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നത് ഇൻ്ററാക്റ്റീവ് ആയിട്ടുള്ള ഒരു മോഡിലാണ് അല്ലേ നിങ്ങൾ നടത്തിയിരിക്കുന്നത്. ഡിജിറ്റലാണ്, അതൊരു QR കോഡ് സ്കാൻ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ആഘോഷത്തിലേക്കെല്ലാം നമുക്ക് പോകാൻ പറ്റും അല്ലേ. അപ്പോൾ അത്തരത്തിൽ എനിക്കറിയില്ല നിങ്ങൾ എങ്ങനെയാണ് ഇങ്ങനെയൊരു ആശയം നിങ്ങളുടെ മനസ്സിൽ വന്നതെന്ന്. പക്ഷെ വളരെ ഇൻട്രാക്റ്റീവായിട്ട് വളരെ കാലിക പ്രസക്തിയുള്ള കാര്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഒരുപക്ഷെ ഒരു ഫിസിക്സ് ഡിപ്പാർട്ട്മെൻ്റ് എന്നുള്ള ഒരു അതിൻ്റെ ഡിസിപ്ലിനറി ബൗണ്ടറീസിനെ എല്ലാം തകർത്തുകൊണ്ട് ഈ യൂണിവേഴ്സിറ്റിയിലുടനീളം എനിക്ക് തോന്നുന്നത് ഒരു നിങ്ങളുടെ ഒരു ഒരു പ്രസൻസ് ഫീൽ ചെയ്യുന്ന തരത്തിൽ മെൻസ്ട്രൽ ഡിബേറ്റ്സ്, ഞാൻ ശരിക്കും പറഞ്ഞാൽ അന്തം വിട്ടുപോയി കേട്ടോ, തുറന്നപ്പോൾ തന്നെ മെൻസ്ട്രൽ ഡിബേറ്റ്സും LGBTQ ഇഷ്യൂസും വളരെ രസകരമായ എഴുത്തുകളും ഓട്ടോബയോഗ്രഫിക്കൽ റൈറ്റിങ്ങും പല ജാൻറീസിനെ ഒന്നിച്ച് കമ്പൈൻ ചെയ്തുകൊണ്ട് പല തരത്തിൽ ഒരു എഴുത്തിൻ്റെ ചിന്തയുടെ ഒക്കെ ഒരു വലിയ ആഘോഷം തന്നെയാണ് ഈ ഒരു ചിമിഴെന്ന് പറയുന്ന മാസിക. എനിക്ക് തോന്നുന്നത് ഈ യൂണിവേഴ്സിറ്റിക്ക് അഭിമാനിക്കാവുന്ന, കേരള യൂണിവേഴ്സിറ്റിക്ക് അഭിമാനിക്കാവുന്ന കുട്ടികളുടെ ഒരു കൂട്ടായ്മ. ആ കൂട്ടായ്മയ്ക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും ഡിസിപ്ലിനറി വാൾസിനെ ബൗണ്ടറീസിനെ ഒക്കെ തകർത്തുകൊണ്ട് ഒന്നിച്ചു നിന്ന് ഒരു മൾട്ടി ഡിസിപ്ലിനറി ഇൻ്റർ ഡിസിപ്ലിനറി ആയിട്ടുള്ള എഴുത്തിൻ്റെയും വായനയുടെയും ചിന്തയുടെയും ഒക്കെ വലിയ മാനങ്ങൾ തുറന്നിടാൻ പറ്റുന്ന ഒരു മാസിക കൂടിയാണ്. എനിക്ക് നിങ്ങളോട് എല്ലാവരും എത്ര പറഞ്ഞിട്ടും ഒരു സന്തോഷം തീരുന്നില്ല. വളരെ വളരെ ഇറ്റ്സ് എൻ ഓണർ ഫോർ മീ, അത്ര മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. താങ്ക് യു സോ മച്ച്. വളരെ ബൃഹത്തായിട്ട് എല്ലാ ഇഷ്യൂസിനെയും അത് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ മാം പറഞ്ഞ വേറൊരു കാര്യമുണ്ട്, നമ്മൾ ഈ യൂണിവേഴ്സിറ്റിയിൽ ഇരിക്കുന്നുള്ള പിള്ളേരെ കണ്ടപ്പോൾ മാമൊക്കെ സന്തോഷമായിരുന്നു. നമ്മൾ ശരിക്കും പറഞ്ഞ സർവകലാശാലകൾ എന്ത അർത്ഥത്തിൽ നമ്മളതിനെ സങ്കല്പിക്കുന്നത് തന്നെ കേവലമായ അക്കാദമിക വ്യവഹാരം എന്നതിനേക്കാൾ ഉപരി അതൊരു സർഗാത്മകതയുടെ ഒരു സ്പേസ് കൂടിയാണ്. നമ്മുടെ എഡ്യൂക്കേഷൻ എന്നുള്ള സംഗതിയെ നമ്മള് കാണുന്നതും അതല്ല, പ്രത്യേകിച്ച് ഞങ്ങളൊക്കെ ലിറ്ററേച്ചർ സ്ട്രീമിൽ നിൽക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട് വിദ്യാഭ്യാസം എപ്പോഴും സൗന്ദര്യാത്മകമായിരിക്കണം. അത് അതിന്റെ പൂർണ്ണമായ അർത്ഥത്തിൽ നടന്നത് കൊണ്ടാണ് നിങ്ങൾ ഇപ്പൊ എന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്നത്. ഇപ്പൊ ഫിസിക്സ് പഠിച്ചിട്ട് കുറെ തിയറി സംസാരിക്കാം. ഇപ്പൊ നമുക്ക് തന്നെ അറിയാം, ഇപ്പൊ ISRO ചെയർമാൻ ഇപ്പൊ പൂജ ചെയ്തിട്ട് മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആ ലെവലിൽ നിന്നും ഇവിടെ നിങ്ങൾ റിലീജിയനെ കുറിച്ച് സംസാരിക്കുന്നു, അതായത് സെക്ഷുവാലിറ്റിയെ കുറിച്ച് സംസാരിക്കുന്നു, ഫെമിനിസത്തെ കുറിച്ച് സംസാരിക്കുന്നു, സ്യൂഡോ സയൻസിനെ കുറിച്ച് സംസാരിക്കുന്നു, എല്ലാ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ സന്തോഷം എന്നുള്ളതിനെക്കാട്ടിൽ ഉപരി എനിക്ക് ഭയങ്കര അഭിമാനം തോന്നുന്നുണ്ട്. അതായത് നിങ്ങളുടെ നമ്മുടെ ഒക്കെ ഒരു ജനറേഷന്റെ ആ ഒരു ക്വാളിറ്റി എന്താണ് എന്നുള്ളത് കണ്ടിട്ട് ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ ഭാവങ്ങളും നേരുന്നു.